അനുദിന വിശുദ്ധർ നവംബർ 15 മഹാനായ വിശുദ്ധ ആൽബർട്ട്. ജർമ്മനിയുടെ പ്രകാശം എന്നറിയപ്പെടുന്ന വിശുദ്ധ ആൽബർട്ടിനെ മഹാൻ എന്ന് വിളിക്കുന്നതിന് കാരണം വിശുദ്ധൻ അറിവിൻ്റെ ഒരു വിജ്ഞാന കോശമായതിനാലാണ്. ഡൊണാവുയിലെ ലൗജൻ എന്ന സ്ഥലത്ത് 1193 ഇദ്ദേഹം ജനിക്കുന്നത്. പാദുവയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം. അവിടത്തെ രണ്ടാം ഡൊമിനിക്ക ജനറലിൻ്റെ സ്വാധീനത്താൽ ഇദ്ദേഹം 1223 പുതുതായി രൂപം കൊണ്ട ടീച്ചേഴ്സ് സഭയിൽ ചേർന്നു. ഉടനെ തന്നെ ഇദ്ദേഹത്തെ ജർമ്മനിയിലേക്ക് അയക്കപ്പെടുകയും അവിടെ വിവിധ നഗരങ്ങളെ പ്രത്യേകിച്ച് കൊളോണയിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. തോമസ് അക്വിനോസ് ഇദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. 1248 പാരീസിൽ വച്ച് വിശുദ്ധൻ ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. 1254 ആൽബർട്ട് ജർമ്മനിയിലെ തൻ്റെ സഭയുടെ അധികാരിയായി നിയമിതനായി. കുറച്ചു കാലം അലക്സാണ്ടർ രണ്ടാമൻ പാപ്പയുടെ ന്യായാസനത്തിൽ ജോലി ചെയ്ത ഇദ്ദേഹത്തെ പാപ്പ റീജൻസ്ബർഗിലെ മെത്രാനായി നിയമിതനാക്കി. എന്നിരുന്നാലും 2 ശേഷം അദ്ദേഹം കൊളോണിലെ തൻ്റെ സമൂഹത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി. അവിടെ അദ്ദേഹം ഒരു ഉപദേശകനായും സമാധാന സംരക്ഷകനായും അവിടുത്തെ ജനങ്ങളുടെ നല്ല ഒരു ഇടയനായും വിജയകരമായി പ്രവർത്തിച്ചു വന്നു. തൻ്റെ 87 വയസ്സിൽ ഇദ്ദേഹം നിര്യാതനായി. 1931 ഡിസംബർ 11 പിയൂസ് 11 പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയും തിരുസഭയുടെ വൈദ്യനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തൻ്റെ ജീവിതകാലത്തിൻ്റെ നല്ലൊരു ഭാഗം എഴുത്തിനായിട്ടായിരുന്നു വിശുദ്ധൻ ചിലവഴിച്ചിരുന്നത്. തൻ്റെ പുസ്തകത്തിൻ്റെ 21 അധ്യായത്തോളം അരിസ്റ്റോട്ടലിനെ കുറിച്ചുള്ള പരാമർശങ്ങളും ബൈബിളിനെക്കുറിച്ച് പറയുന്നതിനുമായിരുന്നു അദ്ദേഹം ചിലവഴിച്ചത്. ഐതിഹ്യമനുസരിച്ച് ഇദ്ദേഹമാണ് കൊളോണിലെ പ്രസിദ്ധമായ പള്ളിയുടെ തറയുടെ പ്ലാൻ വരച്ചത്. മധ്യകാലഘട്ടങ്ങളിലെ മഹാനായ ജർമ്മൻ പണ്ഡിതനായ ആൽബർട്ട് പ്രകൃതിശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും അഗ്രഗണ്യനായിരുന്നു. ഇന്നത്തെ വിശുദ്ധ ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.